ജിടെക് വുമൺ പവർ പദ്ധതിക്ക് വനിതാ ദിനത്തിൽ തുടക്കമാകും. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനവും തൊഴിലും നൽകുന്ന വുമൺ പവർ പദ്ധതി ആരംഭിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും 18-40 ഇടയിൽ പ്രായമുള്ള 1000 വനിതകൾക്ക് കമ്പ്യൂട്ടർ പരിശീലനവും 6 മാസത്തിനകം തൊഴിലും നൽകുന്നതാണ് പദ്ധതി. കഴിഞ്ഞ വർഷം അതായത് 2023 വനിതാ ദിനത്തോടനുബന്ധിച്ച് അതായത് വേൾഡ് വുമൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് സാധാരണ മാർച്ച് 8 എല്ലാവരും ഇങ്ങനെ കുറേ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇടാറുണ്ട്. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ സാധാരണ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഹാപ്പി വുമൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണുകയാണ് പതിവ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെവലിൽ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ജിടെക് വുമൺ പവർ എന്നിട്ടുള്ള ഒരു പദ്ധതി മനസ്സിൽ വന്നത്. മനസ്സിൽ വന്നതിനും കാര്യമുണ്ട്. അത് മറ്റൊരാൾ നമ്മൾ തന്നെ ഒരു ജിടെക്കിൻ്റെ ഒരു സെൻ്റർ ഡയറക്ടർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലേഡീസിനെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള. അപ്പോൾ അതും ഇതിനൊരു കാരണമാണ്. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു വുമൻസ് ഡേനെ പറ്റിയോ ഒന്നും ഒരു ചിന്തയില്ല. ഒരു 5 ലേഡീസിനെ കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന 5 ലേഡീസിനെ പഠിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരുമെന്നാണ് സെൻറ്റർ നടത്തുന്ന ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു സാധനം വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അത് ചോദിച്ചിട്ടുള്ളത് നമ്മളെ ജിടെക് കണ്ണൂർ സെൻറ്ററിലെ സാബിറായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു 5 സ്ത്രീകളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇതൊരു വലിയ സ്കെയിലിലേക്ക് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ ജിടെക് വുമൺ പവർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്യാനുള്ള കാരണം. ഞാൻ ജംഷീന. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, 2 കുട്ടികളാണ്. വലിയ മോള് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞാലാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ ഞാൻ ബി എഡിന് പോയിരുന്നു, പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. അത് കുറച്ച് ദൂരമായിരുന്നു, പാലക്കാട് ജില്ലയിലായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടിക്ക് 1.5 വയസ്സായിട്ടുള്ളായിരുന്നു. അപ്പോൾ കുട്ടീനെ കൊണ്ട് പോയി വന്ന് യാത്ര ചെയ്യും, അങ്ങോട്ട് ഡെയിലി പോയി വരികയായിരുന്നു. താമസിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളവരുണ്ട് കുട്ടികളായതുകൊണ്ട്. അങ്ങനെ പോയി വരുന്ന കാരണം കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. കാരണം വൈകുന്നേരം രാത്രിയാവും വീട്ടിലെത്താൻ. വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ രാവിലെ 7 മണിയാകുമ്പോഴത്തേന് വീണ്ടും പോകണം. അങ്ങനെ യാത്ര ബുദ്ധിമുട്ടും ഒക്കെ കാരണം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഞാൻ സുജിത, കൽപ്പാത്തിയിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡും 2 കുട്ടികളാണുള്ളത്. പിന്നെ അമ്മയും അമ്മമ്മയും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം പാലക്കാട് എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. അവിടെ തേങ്കുറിശി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. എൻ്റെ ഡിഗ്രി കഴിഞ്ഞത് 2008 ഡിഗ്രി കഴിഞ്ഞ്. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ച് രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അമ്മയ്ക്കൊരു ടെൻഷൻ കാരണം എന്താ വെച്ചാൽ വിവാഹം ആലോചിച്ചു, പെട്ടെന്ന് അങ്ങോട്ട് മാരേജ് ചെയ്തു. പക്ഷേ എനിക്ക് തുടർന്ന് കൂടുതൽ പഠിക്കണം, ഒരു ജോലിക്കൊക്കെ പോകണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ആ പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ അത് നടന്നില്ല. പെട്ടെന്ന് തന്നെ വിവാഹം കഴിഞ്ഞു, അങ്ങനെ നല്ലൊരു വിവാഹ ജീവിതത്തിലോട്ട് കടന്നു. പക്ഷേ അതിനുശേഷം പിന്നെ ഒരു കുഞ്ഞുമായി, പെട്ടെന്ന് തന്നെ കുഞ്ഞുമായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നീട് MCAക്ക് വേണ്ടി ജോയിൻ ചെയ്തു. പക്ഷേ അമ്മയ്ക്കും കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഓഫ് ക്യാമ്പസ് വഴിയാണ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ പേര് ഗ്രീഷ്മ. വീട് പാപ്പിളശ്ശേരി. വീട്ടിൽ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, 2 കുട്ടികളാണുള്ളത്. +2 വരെ പഠിച്ച്, സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച്. അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്യണമെന്ന് എൻ്റെ സ്വപ്നമായിരുന്നു, പക്ഷേ അത് പഠിക്കാൻ പറ്റിയില്ല. ജീവിത സാഹചര്യം തന്നെയായിരുന്നു, ചുറ്റുപാട് മിഡിൽ ക്ലാസ് ആയിരുന്നു ഫാമിലി. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്തത്. പിന്നെയാണ് ജിടെക്കിൽ ഇങ്ങനെ ഒരു സ്കീം കണ്ടിട്ട്. ഏറ്റവും ജിടെക്കാണ് എന്നെ ഇപ്പം ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമുക്ക് നല്ല പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നൊക്കെ ഒരുപാട് ലേഡീസൊക്കെ സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ലേഡീസ് നമ്മളെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അവരൊന്ന് എംപവർ ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് ഈ ജിടെക് വുമൺ പവർ പദ്ധതി കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1000 വനിതകളെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തു. ആദ്യം നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വനിതകളുടെ വുമൻസ് ഡേനോട് ബന്ധപ്പെട്ടിട്ട് വനിതകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സൗജന്യമായിട്ടൊരു കോഴ്സും ഒരു ജോലിയും നമ്മൾ ജിടെക് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തു. അതിൽ തന്നെ നല്ലൊരു റെസ്പോൺസാണ്. ഏകദേശം 18,000 പേരാണ് അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഫ്രീ കോഴ്സും ജോബും ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഈ 18,000-ൽ നിന്ന് നമ്മൾ സ്ക്രൂട്ടിനി ചെയ്തിട്ട്, കാരണം ഈ 18,000 പേരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ഈ 18,000 പേരിൽ നിന്ന്
നമ്മൾ സ്ക്രൂട്ടിനി ചെയ്തിട്ട് ഓരോ സെൻറ്ററിലും 3 പേര് 4 പേര് 5 പേര് വെച്ചിട്ടാണ് ഈ 1000 പേരെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സെലക്ഷൻ തന്നെ വലിയൊരു പ്രോസസ്സായിരുന്നു, അത്ര എളുപ്പമല്ല. ഓൾമോസ്റ്റ് ഒരു മാസത്തോളം എടുത്തിട്ടുണ്ട്, 1 മന്ത് എടുത്തിട്ടുണ്ട് ആ ഒരു സ്ക്രൂട്ടിനി ആ പ്രോസസ്സിങ് തീർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു, അപ്പം നമുക്ക് ജോലി ഒരു അത്യാവശ്യമാണല്ലോ, അപ്പം അങ്ങനെയാണ് ഈ കോഴ്സ് അറിഞ്ഞത്. ഈ കോഴ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് പൈസേൻ്റെ ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഈ ഒരു കോഴ്സിന് ഞാൻ അക്കൗണ്ടിങ് കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് തന്നെയാണല്ലോ, അങ്ങനെ അതിന് ചേർന്നു. ചേർന്ന് കഴിഞ്ഞ് ഒരു ജോലി ആക്കി തരും എന്ന് പറഞ്ഞപ്പോൾ അധികം സന്തോഷമുണ്ടായി. അങ്ങനെ കോഴ്സ് നല്ല രീതിയിൽ തന്നെ അവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ നല്ല അതിൻ്റെതായ സർട്ടിഫിക്കറ്റും കിട്ടി, പിന്നെ ജോലിയാക്കി തന്നു. ജിടെക് തന്നെ ജോലിയാക്കി തന്നു, അക്കൗണ്ടൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതിന് വളരെ സന്തോഷമുണ്ട്. മലപ്പുറം ജിടെക്കിന് അതിന് വളരെ നന്ദി അറിയിക്കുന്നു. അവർ 3 തരം കോഴ്സുകളാണ് നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഫീസ് ഓട്ടോമേഷൻ, ഗ്രാഫിക് ഡിസൈനിങ്, പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ചിത്രങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു, പക്ഷെ അതിലുപരി ചിത്രങ്ങളൊക്കെ ആസ്വദിക്കാൻ എനിക്ക് ആ പെയിൻറ്റ് അതൊക്കെ കാണുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് കടക്കണം, ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കോഴ്സ് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ജോലിയും കൂടെ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അപേക്ഷിച്ചു, അങ്ങനെ എനിക്ക് കിട്ടി. ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നത്, കാരണം കുറേ കഴിഞ്ഞു, ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇനി പഠിക്കാൻ പറ്റുമോ, അത് എത്രത്തോളം നമുക്കത് നന്നായി സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയാലും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം വരെ, കാരണം പല കാര്യങ്ങൾക്കും കുട്ടികൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർ സെൽഫായിട്ട് പഠിക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡായാലും ശരി, അമ്മയായാലും എല്ലാവരും, അമ്മ കുറേ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു ഫാമിലി സപ്പോർട്ടും ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ പഠനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ വിവാഹത്തിനൊക്കെ ശേഷം ശരിക്കും ഒരുവിധം വീട്ടിലത്തെ കാര്യങ്ങൾ, കുട്ടികൾ, ഹസ്ബൻഡ് ആ ഒരു ചെറിയൊരു ഏരിയയിലോട്ട് ഒതുങ്ങിക്കൂടിയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സുമായിട്ട് പോലും കോണ്ടാക്ട്സ് ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം എനിക്കും എന്താ പറയുക, പുതിയൊരു എക്സ്പോഷർ കിട്ടി, ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അങ്ങനെ കുറേ നല്ല അനുഭവങ്ങളായിരുന്നു. പിന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറേ കൂടെ വർദ്ധിച്ചു, എനിക്ക് കുറേ കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് കൂടി. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിൽ ജോയിൻ ചെയ്ത ശേഷം സംഭവിച്ചത്. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് വിവാഹമൊക്കെ കഴിഞ്ഞു, അതിന് മുൻപ് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും നല്ല ജോലി വേണം അല്ലെങ്കിൽ ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം മുതൽ. പക്ഷേ ലൈഫ് നമ്മളെങ്ങനെയാണ് കൊണ്ടുപോയത്, അപ്പോൾ ഒരു വിവാഹത്തിലോട്ടെത്തി, ആ ഒരു നല്ല ലൈഫ് തന്നെ ആയിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോൾ ആ ലൈഫിൽ മാത്രം ഞാൻ ഒതുങ്ങിക്കൂടി കുട്ടികൾ, കുടുംബം എന്നുള്ള രീതിയിൽ കഴിയുമായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇത് വേണം എന്നുള്ളത്. പക്ഷേ നമ്മൾ കുട്ടികളുണ്ട്, അപ്പോൾ ആ ഒരു ടൈമുണ്ട്, അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞു, പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ടൈമിലായിക്കോട്ടെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. പക്ഷെ ആ ചാലഞ്ചസ് ഫേസ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്കതാണ് മനസ്സിലായത്. ഇപ്പോൾ എനിക്ക് സാധിക്കും എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു, കുട്ടികളെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, കാരണം ഫുൾ ടൈം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഫുൾ ടൈം വീട്ടിലത്തെ ജോലികൾ തന്നെ വൈകിട്ട് വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് എനിക്ക് എങ്ങനെ പോകാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളതിലേക്ക് ഇറങ്ങി തിരിച്ച് നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും സക്സസ് ആവാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചാലഞ്ച് ഉണ്ടെങ്കിലും എല്ലാവരും അത് ഏറ്റെടുക്കുക, മാക്സിമം സക്സസ് ആവാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോലി നമുക്ക് തരുന്നത് ഒരു കോൺഫിഡൻസ്, വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ്. കാരണം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചിലവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമ്മൾ തന്നെ ഏൺ ചെയ്തിട്ട് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ ചിലവർക്ക് അങ്ങനെയല്ല, ഏൺ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, അത്യാവശ്യം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു ചെറിയ എമൗണ്ടോ വലിയ എമൗണ്ടോ എത്രയോ ആയിക്കോട്ടെ, സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഫിനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുമ്പോൾ അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ്. നമുക്ക് ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്വയം അധ്വാനിച്ച് അതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ മെസ്സേജ് കാണുന്നത്. ഇത് ഈ ഇതിലൂടെ ഞാൻ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതുവഴി ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിലെനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. മീനങ്ങാടിയിലാണ് സെലക്ഷൻ കിട്ടിയത്. അതിലൂടെ ഞങ്ങൾ 5 പേരെ സെലക്ട് ചെയ്തു. അതിലൊരാളാവാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ക്ലാസ് ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു, പ്ലേസ്മെൻറ്റും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു സാറ്. അത് കഴിഞ്ഞ് ഞാനൊരു കോഴ്സ് സെലക്ട് ചെയ്തു, ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന കോഴ്സ് സെലക്ട് ചെയ്യുകയും 4 മാസം കൊണ്ട് അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചു. എക്സാം കഴിഞ്ഞ് ഫുൾ A+ പാസ്സാവുകയും ചെയ്തു. ഇവർ പ്ലേസ്മെൻ്റ് ആക്കി തരുകയും ചെയ്തു. മുട്ടിൽ അക്കൗണ്ടൻ്റായിട്ട് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നു.
വീട്ടിൽ നല്ല സപ്പോർട്ടുമാണ് ഉണ്ടായിരുന്നത്. അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഹസ്ബൻഡായാലും നല്ല സപ്പോർട്ടാണ് ചെയ്ത് തന്നിരുന്നത്. അവരുടെ സപ്പോർട്ട് കൊണ്ട് ഒന്ന് മാത്രമാണ് ഞാൻ ഇത്രയും എത്തിപ്പെടാൻ കാരണം. ഇപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ അമ്മയായിരുന്നു ഏറ്റവും സപ്പോർട്ടായിട്ടിരിക്കുന്നത്. മക്കളെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒന്നും ഞാനില്ലല്ലോ, അപ്പോൾ അവർ വരുമ്പോഴൊക്കെ അമ്മ നല്ലോണം അവരെ കെയർ ചെയ്യുമായിരുന്നു. അവരുടെ ഒന്നുകൊണ്ട് പിന്തുണ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നതും പഠിക്കാൻ പോയതും ജോലിയിലേക്ക് പോയതുമൊക്കെ അതുകൊണ്ട് മാത്രമാണ്. ഞാൻ പോകുമ്പോഴും ഒരുക്കി നിർത്തിയിട്ടായിരുന്നു പോവുക. അപ്പം അമ്മയച്ഛനും ജീപ്പ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തൊട്ട് മേലെ വരും, അവരതിൽ കയറ്റിവിടും. വൈകുന്നേരത്തായാലും ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞ് വരും. ഈ കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അത്ര കുറേ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ വീടും അടുത്തുള്ളവരും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കോഴ്സ് ചെയ്ത് എല്ലാവരുമായിട്ട് കുറേ പേര്, ഒത്തിരി പേരുണ്ടായി, ഫ്രണ്ട്സ് ഉണ്ടായി, മിസ്സുമാരായാലും എല്ലാവരുമായിട്ട് നല്ല കൂട്ടായി. നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമ്മൾ ജോലി ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ഇതാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു സന്തോഷം വേറെ ഒന്നുമില്ല. ജി ടെക്കിൽ കോഴ്സ് എടുത്തതിന് ശേഷം നല്ല ക്ലാസ്സായിരുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിൽ മിസ്സ് ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഞാൻ പ്ലസ് ടുവിൽ സയൻസ് ഗ്രൂപ്പായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അക്കൗണ്ട്സിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തപ്പോൾ ഞങ്ങൾ അശ്വതി മിസ്സ്, നിത മിസ്സായിരുന്നു, നല്ല ക്ലാസ്സായിരുന്നു അവരുടെ. എന്ത് സംശയം ഉണ്ടെങ്കിലും അവരപ്പോൾ സംശയങ്ങൾ തീർത്തു തരുമായിരുന്നു. ജോലി കിട്ടിയതിന് ശേഷം ആദ്യത്തെ ശമ്പളം തന്നെ കിട്ടുമ്പോൾ ഞാൻ ഏട്ടനാണ് കൊടുത്തിരുന്നത്. ഏട്ടൻ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ വെച്ചാൽ നമ്മളുടെ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് കൊണ്ടുവന്ന ഏട്ടന് കൊടുക്കുമ്പോൾ ഏട്ടന് അതിയായ സന്തോഷം ഉണ്ടായിരുന്നു. എനിക്കും വളരെ, ഞാനും വളരെ ഹാപ്പി ആയിരുന്നു. എന്നെപ്പോലെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇങ്ങനത്തെ സ്കീമുകളെല്ലാം കാണുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കുകയും ഒരച്ച കാലിൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തെ എത്ര സഹായിക്കാൻ പറ്റും, നമുക്ക് കുറച്ച് സഹായിക്കാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. ഒരുപാട് ആൾക്കാർ നമ്മൾ ഇത്രയും, നമ്മൾ ഒരു സ്ഥലത്തു നിന്നല്ല ഈ 1000 പേരെ സെലക്ട് ചെയ്തിട്ടുള്ളത്, കേരളത്തിൻ്റെ 14 ജില്ലയിൽ നിന്നും ആൾക്കാർ ഈ 1000-ൽ പെടും. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇത്രയും പേർക്ക് സൗജന്യമായിട്ട് നല്ലൊരു കോഴ്സ് കൊടുക്കാനും അവരെ സ്വയം എംപവർ ചെയ്യാനും അവർക്ക് നല്ലൊരു ജോലി കിട്ടാനും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ജോലി എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാം IT കോഴ്സുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഒരു അങ്ങനെയുള്ളൊക്കെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ടൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ജോലികളുമാണ് കിട്ടിയിട്ടുള്ളത്. 2023 ഈ ഒരു ജി ടെക് വുമൺ പ്രൊജക്റ്റിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഓരോ ജി ടെക് സ്ഥാപനങ്ങളിലുള്ള നമ്മളെ ട്രെയിനേഴ്സ്, കാരണം അവരാണ് ഓരോ കുട്ടികളെയും പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സെൻ്റർ ഡയറക്ടേഴ്സ് അവരാണ് ഈ കുട്ടികളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ നമ്മളെ ജോബ്സ് ബാങ്കിൻ്റെ ടീം, നമ്മളുടെ പ്രൊജക്ട് കോർഡിനേറ്റേഴ്സ്, അതോടൊപ്പം എനിക്ക് വളരെ സന്തോഷമുള്ളത് എൻ്റെ മകൻ മിഷാൽ ഈ വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ജി ടെക്കിൻ്റെ ഓഫീസ് കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവന് ആദ്യം കൊടുത്തൊരു അസൈൻമെൻറ്റ് ഈ ഒരു വുമൺ പവറിൽ വന്ന എല്ലാവരെയും പ്ലേസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പം ഐ റിയലി അപ്രീഷിയേറ്റ് മിഷാൽ ഓൾസോ ഫോർ കോർഡിനേറ്റിംഗ് ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി വിത്ത് ദ ഹോൾ ടീം മെമ്പേഴ്സ്. കാരണം ഇത് വലിയൊരു ടീം വർക്കാണ്. 1000 പേരെ പഠിപ്പിച്ചിട്ട് അവർക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല. ഈ നമ്പർ അതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഒരാൾ, രണ്ടാളെ, അഞ്ചാളെ, പത്താളെ എന്ന് പറയുന്ന ആൾ, 1000 ആൾക്കാരാണ്, 1000 സ്ത്രീകളാണ്, അതും 14 ജില്ലയിലുള്ളതാണ്. അപ്പോൾ വലിയൊരു എഫേർട്ട് നമ്മളുടെ ഒരു ടീം എടുത്തിട്ടുണ്ട്. ആ ടീമിലുള്ള ഓരോ മെമ്പേഴ്സിനും ഞാൻ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ജോലി കിട്ടിയിട്ടുള്ള വനിതകളുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മളെ സ്ഥാപനത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നമ്മളെ മെമ്പേഴ്സിനൊക്കെ തന്നെ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അവരൊക്കെ തന്നെ അതിൻ്റെ അവരുടെ ഒരു സന്തോഷം, അവരുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ നമ്മളെ ഈ ഒരു പ്രസ്ഥാനത്തിന് എന്നും തന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ 2024 ഇതിനേക്കാളും നല്ല രീതിയിൽ 1000 എന്നുള്ളത് 1001 പേരാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലവും ഇങ്ങനെ വിചാരിച്ചത് അടുത്ത കൊല്ലം അത് കഴിഞ്ഞിട്ട് 1002 അങ്ങനെ ഓരോ വർഷം ആൾക്കാരെ ഇനി കൂട്ടി കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും നന്നായിട്ടുള്ള രീതിയിലേക്ക് ഇതിൻ്റെ ഒരു പിന്നെ തുടക്കം മുതൽ അവസാനം വരെ കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റ് വെച്ചിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ ജി ടെക് വുമൺ പവർ 2024 ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും കോഓപ്പറേഷനും ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 1001 വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്ന ജി ടെക് വുമൺ പവർ പദ്ധതിയുടെ 2ാം ഘട്ടം മാർച്ച് 8 മുതൽ ആരംഭിക്കും. രാജ്യത്തെ 1001 സ്ത്രീകൾക്ക് സൗജന്യമായി പഠനവും ജോലിയും നൽകുന്ന ജി ടെക്കിന്റെ വിമൻ പവർ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് കോഴിക്കോട് തുടക്കമായി. വനിതാ ദിനത്തിന്റെ ഭാഗമായി 1001 വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും ജോലിയും ഉറപ്പു നൽകി ജി ടെക്. ഒരുപാട് സ്ത്രീകൾ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ത്രീകൾ വീടുകളിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാനും ജോലി ചെയ്യാനൊക്കെ ഉള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം ടെക്നോളജിൻ്റെ കാലഘട്ടമാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സ്വാഭാവികമായിട്ടും അവൈലബിൾ ആണ്. ഈ വർഷം 2024 കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും 14 ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബോംബെയിൽ മഹാരാഷ്ട്രയിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ആയിട്ട് 1001 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവരെ പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു ജോലി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. തുടർച്ചയായ 2ാം വർഷമാണ് വിമൻ പവർ പദ്ധതി ജി ടെക് നടപ്പാക്കുന്നത്. ഇതിനകം 1000 വനിതകൾക്ക് ജോലി നൽകാൻ കഴിഞ്ഞതായി ജി ടെക് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലോടി പറഞ്ഞു. 35 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ മാസം 15 വരെ ഓൺലൈനായും ജി ടെക് സെന്ററിൽ നേരിട്ടെത്തിയും പദ്ധതിക്ക് അപേക്ഷിക്കാം. റോട്ടറി ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജി ടെക് വുമൻസ് പവർ പദ്ധതി കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു.